അങ്ങനെ ഇവിടെ ഹാനും ജിന്നും പ്രണയിക്കാനായി തുടങ്ങുന്നു. അവർ പരസ്പരം അങ്ങനെ ഇഷ്ടം ഒഫീഷ്യലായി തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും അവരുടെ സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും ഒക്കെ അവർക്ക് പരസ്പരം തമ്മിൽ ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ അവരുടെ ആ ഒരു ഗ്യാങ്ങിലുള്ളവർക്കും ഇത് മനസ്സിലാവുന്നു. ആ കാര്യം പറഞ്ഞ് ജിന്നിനെ അവളുടെ കൂട്ടുകാരികൾ കളിയാക്കുമ്പോൾ അവൾ അപ്പോഴും ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിവിടുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യം കൺഫേം ആണ്. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം ഹോട്ടലിലേക്ക് ഒരു അഡ്വക്കേറ്റ് എത്തുന്നത്. അവർ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് ഫുഡ് പോയിസൺ ആയി, അതുകൊണ്ട് അതിന്റെ നിയമ നടപടികൾക്ക് പോവുകയാണെന്നും അത് പ്രകാരമുള്ള ക്യാഷ് തന്നില്ലെങ്കിൽ കട പൂട്ടേണ്ടി വരുമെന്നും ഒരു ലീഗൽ നോട്ടീസ് ജിന്നിന്റെ അച്ഛന് കൊടുക്കുന്നു. ഈ ഒരു ഫുഡ് അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയത് അച്ഛൻ വയ്യാതെ ജിന്നി ഒരു ഹോട്ടലിൽ നോക്കി നടത്തിയില്ല ആ ഒരു ടൈമിലായിരുന്നു. അച്ഛനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നു. എന്തായാലും ഈ കാര്യം ഇപ്പോൾ ജിന്ന് അറിയണ്ട എന്ന് വിചാരിക്കുന്ന അച്ഛൻ അവളെ ഫോൺ വിളിച്ച് നീ ഇപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരണ്ട, അവിടെ നിന്നോ, കുറച്ച് നാൾ ഇവിടെ നിൽക്കല്ലായിരുന്നോ, അതുകൊണ്ട് അവിടെ നിന്നേക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന അവൾക്ക് ഒരു ഡൗട്ട്, അച്ഛൻ അങ്ങനെ ഇപ്പോൾ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ടേക്ക് ചെല്ലാനായി തീരുമാനിക്കുന്നു. ഞാനിതുപോലെ നാട്ടിലേക്ക് ഒന്ന് പോവാണെന്ന് അവൾ ഹാനിനോട് പറയുമ്പോൾ ഞാനും കൂടി വരട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല ഞാൻ പൊക്കോളാന്നും പറഞ്ഞ് അവൾ അങ്ങ് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഹോട്ടലിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ജിന്ന് അറിയുന്നത്. ഹാനെന്ന് ഇവിടേക്ക് വന്നിരുന്നല്ലോ ആ ടീം, ഹാനിനെ കുറച്ച് നാളായി വൺ സൈഡായി ഇഷ്ടപ്പെടുന്ന ഹാനിനും ജിന്നിനും ഒക്കെ നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവളാണ് ഈ ഒരു ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയത്. അവൾ മനഃപൂർവ്വം തന്നെ യാതൊരുവിധ പ്രശ്നവും അവൾക്ക് ആ ഫുഡ് കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ പോലും ഫുഡ് പോയിസൺ അടിച്ചു എന്ന് പറഞ്ഞ് വെറുതെ വിഷം ഉണ്ടാക്കാനായി ഇരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത ജിൻ ശരിക്കും അവൾക്ക് ഫുഡ് പോയിസൺ ആയെന്ന് കരുതി അവളെ നേരിട്ട് കാണാനായി ചെല്ലുന്നു. ആ ടീം അവളാകട്ടെ തീരെ വയ്യാത്ത രീതിയിൽ ഡ്രിപ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് വരട്ടെ, കാണാൻ ടീം കാണുമോ എന്നെല്ലാം വിളിച്ച് അന്വേഷിച്ചിട്ടാണ് ജിൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. എന്തായാലും ഈ കാര്യം ഹാൻ അറിയുന്നുണ്ട്. അവനും വേഗം സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും നിങ്ങളുടെ ഫുഡ് കാരണം എനിക്കിത് ഇത്രയും പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് അവൾ വെറുതെ ജിന്നിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ജിന്നിനെ കൊണ്ട് എനിക്ക് ആ വെള്ളം എടുത്തു തരാവോ, ഫുഡ് എടുത്തു തരാവോ എന്നൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ പണികളും ചെയ്യിക്കുന്നുണ്ട്. അതിനിടയിൽ മനഃപൂർവ്വം തന്നെ ജിന്നിന്റെ ദേഹത്തേക്ക് ചൂടുവെള്ളവും തട്ടിവിടുന്നു. ഭാഗ്യവശാൽ അത് അവളുടെ ദേഹം ഫുള്ള് വീണില്ല, പക്ഷെ കയ്യിൽ വീണ് പൊള്ളുന്നു. ആ സമയത്താണ് അവിടേക്ക് ഹാൻ എത്തുന്നത്. ഹാൻ ജിന്നിന്റെ കൈ പൊള്ളിയിരിക്കുന്നതൊക്കെ കണ്ട് ജിന്നിനോട് നീ അവിടെ പോയി റെസ്റ്റ് എടുക്കുക, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അവരുടെ ഒരു കോമൺ ആയി അറിയാവുന്ന ഒരാളാണല്ലോ ആ പെൺകുട്ടി, അതുകൊണ്ട് ഹാൻ അവളോട് സംസാരിച്ചിരിക്കുന്നു. ആ ടീം അവൾ വെറുതെ ഫേക്ക് ചെയ്യുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുന്ന ഹാൻ അവളോട് അതിനെ പറ്റി പറയാണ്. നീ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം വർഷങ്ങളായി വളരെ കാര്യമായി കൊണ്ടു നടക്കുന്ന ആ ഒരു ഹോട്ടലാണ് നീ പൂട്ടിക്കാൻ നോക്കുന്നത്. അതിൽ കൂടി നീ ജിന്നിനെയല്ലേ വേദനിപ്പിക്കാൻ നോക്കുന്നത്, നീ അത് എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുമ്പോൾ നീ ഒരാളെ സന്തോഷിക്കുന്നിടത്ത് എത്ര പേര് സങ്കടപ്പെടുമെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നല്ല. അവനിങ്ങനെ അവളോട് പല കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ മനസ്സിലെ ആ ഒരു ദുഷ്ടചിന്ത മാറ്റിയെടുക്കുന്നു. എന്തായാലും പിന്നീട് ആ കാര്യങ്ങൾ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന ജിന്നിന്റെ അടുത്ത് വന്ന് ഹാൻ പറയുന്നുണ്ട്. എന്നാലും പൊസസീവ് ആണെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? ഹാനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടോ ആവോ എന്നല്ല ജിൻ നെടുവേർപ്പെടുന്നു. അതിന്റെ ഇടയിലാകട്ടെ ഹാൻ പരസ്യം ചെയ്തു എന്ന് പറഞ്ഞ് കുറെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നു. അതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നു. അതായത് ഫേസ് മാസ്കും ഫേസ് ക്രീമും ഒക്കെ ഹാൻ പരസ്യം ചെയ്തതായി കണ്ട് മേടിക്കുന്നവർക്ക് അതൊക്കെ തേച്ച് മുഖക്കുരും കാര്യങ്ങളും ഒക്കെ വരികയാണ്. ഇതേപോലെ തന്നെ പല കാര്യങ്ങളും ഹാൻ ആഡ് ചെയ്തു എന്ന പേരിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഹാൻ ചെയ്യുന്നതല്ല, ഹാനിന്റെ മാനേജറുടെ പോലും അറിവില്ലാതെ മറ്റൊരാൾ ഇല്ലീഗലായി ചെയ്യുന്നതാണ്. എന്തായാലും ഹാനും മാനേജറും ജിന്നും കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് അതിന് പിന്നിൽ ആരാണെന്ന് സമർത്ഥമായി കണ്ടെത്തുന്നു. കാരണം ഇതിങ്ങനെ പുറത്തിറങ്ങിയ ആളുകൾ അത് ഉപയോഗിച്ച് പ്രശ്നത്തിലായപ്പോൾ ഹാനിന്റെ ഇമേജ് ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ സത്യം പുറത്തുകൊണ്ടെന്ന് അത് മാറ്റാനായി ഇവർക്ക് സാധിക്കുന്നു. അങ്ങനെ കുറെ നാള് ഈ ഒരു അക്കാഡമിയിൽ ചെലവഴിച്ച് പല കാര്യങ്ങൾ ചെയ്ത് ഹാൻ വീണ്ടും നെറ്റിലൊക്കെ സെൻസേഷനായി മാറുന്നു. തുടർന്ന് അവന് ഒരുപാട് സ്പോൺസേഴ്സ് അവനെ തേടി വരുന്നുണ്ട്. ഹാൻ അങ്ങനെ വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവസാനിച്ച് തന്റെ ആ ഒരു കരിയറിലേക്ക് മടങ്ങി പോവാനായി നിൽക്കുന്നു. ജിന്നാകട്ടെ ഒരുപാട് മത്സരങ്ങൾ ജയിച്ച് അവളുടെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജിന്നിന്റെ ഏറ്റവും വലിയ ആശ്വാസം അച്ഛൻ ഒരിടയ്ക്ക് പൂട്ടാൻ പോയ ഹോട്ടല് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഹാന്റെ സഹായത്തോടുകൂടി തനിക്ക് അതിപ്പോ അച്ഛനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ എന്നതാണ്. അങ്ങനെ ഇവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 3 വർഷക്കാലം അവർക്ക് മുന്നത്തെ പോലെ എപ്പോഴും കണ്ട് സംസാരിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും തിരക്കുകൾക്ക് ശേഷം രണ്ടുപേരും കൂടി ഒരു ദിവസം കണ്ടുമുട്ടുന്നു. അന്ന് ഉള്ളിലെ പ്രണയം തുറന്നു പറയാതെ പരസ്പരം ഇത്രയും നാള് പ്രണയിച്ച് നടന്നതിന്റെ എല്ലാ ക്ഷീണവും മാറ്റാനായി ഹാൻ ഒരു ഗംഭീര പ്രപ്പോസൽ ജിന്നിന് വേണ്ടി നടത്തുന്നു. അവൾ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നേ ഹാനിന്റെ അക്കാഡമിയിലെ ഇൻസ്ട്രക്ടർ ആയതുപോലെ ഇനി ജീവിതത്തിൽ ഉടനീളം
അവനെ എല്ലാ കാര്യങ്ങളിലും ഇൻസ്ട്രക്ട് ചെയ്ത് അവന്റെ ലൈഫ് പാർട്ട്ണറായി കൂടെ കാണുമെന്ന് സമ്മതം അറിയിച്ച് ഇവർ ഹാപ്പി ആയിരിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയതൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ഡ്രാമയാണ്. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഓൾറെഡി നമ്മൾ മൂവി മാനിയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഡ്രാമയാണ്. അപ്പോൾ മിസ്സാക്കാതെ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.